വിശുദ്ധ ഖുർ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് ഇസ്ലാമിലെ വിവാഹ ജീവിതം സത്യത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട് അതിങ്ങനെയാണ് ും അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്ന് ഒരാണിന് ഒരു പെണ്ണ് ഇണയായി നിങ്ങൾ നിർണയിച്ചു തന്നത് നിങ്ങൾക്ക് ഭാര്യയായി നിർണയിച്ചു തന്നത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹം എന്നതിലപ്പുറം അതൊരു ദൃഷ്ടാന്തമാണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു വസ്തുത എന്നാണ് പ്രപഞ്ചത്തിലെല്ലാം ദൃഷ്ടാന്തമാണെന്നാണ് സൂര്യഗോളം ഒരു ദൃഷ്ടാന്തമാണ് കാരണം അതിൻ്റെ ചലനവും അതിൻ്റെ ഗമനവും എല്ലാം നിയന്ത്രിക്കപ്പെടപ്പെട്ടിരിക്കുകയാണ് നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അടയാളമാണത് എന്നതുപോലെ വിവാഹ ജീവിതത്തിൽ എന്താണ് ഇത്ര ഒരു ദൃഷ്ടാന്തമെന്ന് പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇസ്ലാമിൽ വിവാഹ ജീവിതം സത്യത്തിൽ അറേഞ്ച്ഡ് മാരേജുകളാണ് പശ്ചാത്തലിന്മാരെ പോലെ കുറേ കാലം ഡേറ്റിങ്ങോ കുറേ കാലം ഒരുമിച്ച് ജീവിച്ച് ഫ്രണ്ട്ഷിപ്പായി കഴിഞ്ഞ് പിന്നീട് വിവാഹം വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പേ മക്കൾ ജനിച്ച് അത്തരം ഇറഗുലറായ ഒരു ജീവിതം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരെ കാണൽ നിങ്ങൾക്ക് സുന്നത്തുണ്ട് ഒരു തവണ അവരുടെ വീട്ടുകാരുമായി കാര്യങ്ങൾ ആലോചിക്കുന്നു അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും ഇടപെട്ട് ഒരുമിച്ച് സമ്മതത്തോടു കൂടെ നിശ്ചയിക്കപ്പെടുന്ന വിവാഹ രീതി ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ജീവിതത്തിൽ ഒരിക്കലും പോലും കണ്ടുപരിചയമില്ലാത്ത രണ്ടാളുകൾ ഈ അറേഞ്ച് മാരേജിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മനസ്സുകൾ തമ്മിൽ മനപ്പൊരുത്തമുണ്ടാകുമോ അവർക്ക് പരസ്പരം അറിയില്ലല്ലോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഒരു ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത രണ്ടാളുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കപ്പെടുമോ സത്യത്തിൽ ഫ്രണ്ട്ഷിപ്പിലൂടെ അല്ലെങ്കിൽ സ്വാഭാവികമായും ഡേറ്റിങ്ങിലൂടെയൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ശൈലിയല്ലേ യുക്തം എന്നൊരു ചോദ്യം പ്രസക്തമാണ് ഒരു പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ചോദിച്ചേക്കാം കാരണം അപ്പോഴല്ലേ പരസ്പരം അറിയാൻ പറ്റൂ എന്ന് ഇവിടെയാണ് ഈ ആയത്തിൻ്റെ പ്രസക്തി അള്ളാഹുവിൻ്റെ ഉച്ചരിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ദൈവികമായ ഒരു ഇടപെടൽ അവിടെ സംഭവിക്കുന്നു എന്നതാണ് എത്രയോ പ്രേമവിവാഹങ്ങളും അതുപോലെയുള്ള വിവാഹ ബന്ധങ്ങളും വിജയിച്ചവയുണ്ടാകാം പക്ഷേ സത്യത്തിൽ പരാജയപ്പെട്ടവയാണ് വളരെ കൂടുതൽ എന്നാൽ അറേഞ്ച് മാരേജുകൾ നമുക്കറിയാം നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയവർ നമുക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അറേഞ്ച് മാരേജുകൾ ഇവയിൽ ഫെയിലിയർ താരതമ്യേന വളരെ കുറവാണ് സത്യത്തിൽ നല്ല ഒരു ഇൻറ്റൻഷനോടുകൂടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുന്നു അതുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾക്കിടയിൽ സ്നേഹവും കരുണയും ഉണ്ടാക്കിയത് അള്ളാഹുവാണ് ലോജിക്കലി തിങ്കിങ് നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ യുക്തിപരമായി സമീപിക്കുകയാണെങ്കിൽ ഇത് വിജയിക്കാൻ പാടില്ല പക്ഷേ ഈ അറേഞ്ച് മാരേജുകൾ വിജയിക്കുന്നുണ്ടല്ലോ അതാണല്ലോ സുസ്ഥിരമായ ഒരു കുടുംബജീവിതത്തിന്റെ അടിത്തറയായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട് നിങ്ങൾ അള്ളാഹുവിന് ഓർക്കുകയും അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുകയാണ് അതുമാത്രമല്ല ബുദ്ധിയുള്ളവർക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഈ ആയത്തിന്റെ അവസാനത്തിൽ വിവരിക്കുക കൂടി ചെയ്തിരിക്കുന്നു വിവാഹ ജീവിതം നെവിതിരുമേനി സുല്ലാഹ് അലൈ വസ്ലം ഇഷ്ടപ്പെടുകയും അത് സത്യവിശ്വാസികളായ മുഴുവൻ പേരോടും പ്രത്യേകിച്ച് യുവാക്കളോട് അവരുടെ ജീവിതത്തിലുള്ള വൈകല്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ പറയുമായിരുന്നു നിങ്ങളിൽ കൊടുക്കാൻ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് ഇസ്ലാമിക രീതി മഹ്റു കൊടുത്തൊരു പെണ്ണിനെ സ്വീകരിക്കലാണ് ഇസ്ലാമിക നിക്കാഹ് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആഭാസങ്ങളോ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഒച്ചപ്പാടുകളോ ഒന്നും ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരിക്കലും പാടില്ലാത്തതാണ് കാരണം ഒരു പെണ്ണിൻ്റെ പിതാവിനോട് വല്ലതും ചോദിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞത് പോലും ഒരിക്കലും പാടില്ല എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം ഒരു പുരുഷൻ അങ്ങോട്ട് ഒരു സ്ത്രീക്ക് അവൾ ഇഷ്ടപ്പെടുന്ന മൂല്യവത്തായ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് പൊരുത്തപ്പെടുന്നത് അങ്ങോട്ട് മഹറായി നൽകി ഒരു പെണ്ണിനെ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് എന്നല്ലാതെ ഒരു പെണ്ണിൻ്റെ വാപ്പയിൽ നിന്ന് സമ്പത്ത് സ്വീകരിക്കാനുള്ള സ്വീകരിക്കാനുള്ളൊരു ഏർപ്പാടല്ല സത്യത്തിൽ ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത് നമുക്കിന്നല്ലേ വലിയ ഭാരമായത് പെൺകുട്ടികളാകുമ്പോഴേക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവരുടെ വിവാഹ സമയമാകുമ്പോഴേക്കും അവർക്ക് കൊടുക്കാനുള്ള സ്ത്രീധനം ഇപ്പോഴേ സ്വരൂപിച്ചു വെക്കുകയാണ് ഇത് എത്രത്തോളം അത്ഭുതകര അത്ഭുതകരമാണ് അല്ലെങ്കിൽ വിചിത്രമാണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് തിരുമേനിയുടെ വീട്ടിൽ നടന്നൊരു വിവാഹത്തിന്റെ രംഗം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം നബി തിരുമേനിയുടെ ഒരു മോൾ നബി തിരുമേനിയുടെ പ്രിയപ്പെട്ട മോളാണ് തിരുമേനിയുടെ ജീവിതം വളരെ കൂടുതൽ കണ്ടറിഞ്ഞ അനുഭവമുള്ള ഒരു മഹതി കൂടിയാണ് ചെറുപ്പക്കാരിയായിരുന്ന ഫാത്തിമ ബിൻസ് മുഹമ്മദ് ഫാത്തിമ ഓഫ് മുഹമ്മദ് ഫാത്തിമദ് അവരുടെ വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം ഫാത്തിമ ബിബിയെ കല്യാണം കഴിക്കുന്നത് കസിനാണ് പിതാവിൻ്റെ ജ്യേഷ്ഠന്റെ മകനാണ് അലി ഇബിൻ അബി സാലിബ് എന്നാണ് അവരുടെ പേര് അലി റബിഅള്ളാഹുന്റെ വിവാഹം ആലോചിക്കാൻ വേണ്ടി നബിദുരുമേനിയുടെ മുമ്പിലേക്ക് വരുന്നൊരു രംഗമുണ്ട് നബിദുരുമേനി കണ്ടപ്പോഴേ ചോദിച്ചു അലിയെ എന്തിനാ വന്നത് ഒന്നുമില്ല നബിയെ ഒന്നുമില്ല അല്ല എന്തോ ഒരു ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാ വന്നത് അലിറലി അള്ളാഹുന് പറഞ്ഞു നബിയെ ഒന്നുമില്ല എന്നാലും ഫാത്തിമയെ വിവാഹം ആലോചിക്കാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അലിറലി അള്ളാഹുൻ പറഞ്ഞു അതെ തീർച്ചയായും സത്യത്തിൽ ഒരു വിവാഹാലോചന നടത്തട്ടെ എന്ന് അങ്ങോട്ട് തുറന്നു പറയാനുള്ള ഒരു ഒരു തരം മടിയോ ലജ്ജയോ നാണമോ ഈ വിഷയത്തിൽ കാണിക്കുന്നത് കാണാൻ കഴിയും അപ്പോഴാണ് പെൺകുട്ടിയുടെ പിതാവ് അങ്ങോട്ട് ചോദിക്കുന്നത് വിവാഹം ഉദ്ദേശിച്ചു വന്നതാണോ അതെ നബിയെ എനിക്ക് അങ്ങയുടെ മോളെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നബി ദീനെ ചോദിച്ചു മഹർ കൊടുക്കാൻ എന്തെങ്കിലും എൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ അലിയാരെ അതിന് നിങ്ങളുടെ യുദ്ധത്തിൽ അണിയുന്ന ഇരുമ്പിൻ്റെ വസ്ത്രമില്ലേ നിങ്ങളുടെ ആമർ അത് നിങ്ങൾക്ക് വിറ്റുകൂടെ ആവാം അതിനെന്ത് കിട്ടും നബി വളരെ തുച്ഛമായ പൈസയല്ലേ കിട്ടൂ ഒരു നാനൂറ് ദൃഹം നിങ്ങൾക്ക് കിട്ടിയേക്കു നിങ്ങളത് കൊണ്ടുപോയി വിൽക്കി അലിറലി അള്ളാഹ്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു സ്വന്തം പടയെങ്കി വിൽക്കുകയാണ് നാനൂറ് ദർഹം അതിന് ലഭിച്ചു അതിൽ നിന്ന് ഒരല്പം കൊടുത്തു ബാക്കി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു നിപതിരിമേനിയുടെ മുമ്പിൽ വിവാഹം നടക്കുകയാണ് തങ്ങളെ പറഞ്ഞു അലിയേ ഫാത്തിമ റലി അള്ളാഹ്ഹ ഇന്ന് നിങ്ങളുടെ ഭാര്യയാവുകയാണ് നിങ്ങളവരെ നിക്കാഹ് ചെയ്ത് സ്വീകരിക്കുകയാണ് പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വന്ന് കാണുന്നവരെ നിങ്ങൾ കിടന്നുറങ്ങരുതേ ഞാൻ വന്നിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ എന്നെ ഒന്ന് കാത്തിരിക്കണമെന്ന് പറഞ്ഞു നിവതിരുമേനി രണ്ടുപേരും കാത്തിരിക്കുകയാണ് നമ്മൾ ആലോചിക്കണം വിവാഹത്തിന്റെ പേരിൽ എത്രയോ ധൂർത്തുകളും അനാവശ്യമായ ഒരുപിടി കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലം നമുക്ക് എത്രയോ വിവാഹ ബന്ധങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഭാസങ്ങളെ കൊണ്ട് വിവാഹമോചനത്തിലേക്ക് വരെ എത്തിപ്പെടാറുണ്ട് പുതുമരനെയും അതുപോലെ തന്നെ പുതനാരിയെയും വെച്ച് എന്തൊക്കെയോ അവരുടെ സുഹൃത്തുക്കളൊക്കെ കാണിച്ചു കൂട്ടുന്ന പലതരം ആഭാസങ്ങൾ പക്ഷെ എത്ര മനോഹരമായും സിമ്പിളായുമാണ് തിരുമേനി ഈ വിഷയം അവതരിപ്പിച്ചത് എന്ന് നമ്മൾ പഠിക്കണം തിരുമേനി പറഞ്ഞു ഞാൻ വരുന്നവരെ നിങ്ങൾ ഉറങ്ങരുത് രണ്ടുപേരും കാത്തിരിക്കുകയാണ് തിരുനബി സല്ലാവിസ്വലം കടന്നു വരുന്നു നബിതിരുമേനി രണ്ടുപേർക്കും ഇടയിലിരിക്കുന്നു ഒന്ന് സ്വന്തം മകളാണ് മറ്റൊന്ന് സ്വന്തം മരുമകനാണ് നബിതിരിമേനി അലി അള്ളാഹു നഹുന്റെ മരുമകന്റെ തോളിൽ കൈവച്ചുകൊണ്ടൊരു പ്രാർത്ഥന ചൊല്ലി അള്ളാഹു ഇത് അലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് നീ അലിയെ ഇഷ്ടപ്പെടേണമേ എന്നിട്ട് പറഞ്ഞു തൊട്ടരികെത്തിരിക്കുന്ന ഫാത്തിമയോട് ഹാദിഹി ഫാത്തിമ ഫാത്തിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് നീ അവളെ ഇഷ്ടപ്പെടേണമേ ഇഷ്ടപ്പെടണമേ ചെയ്തു എന്നിട്ട് പറഞ്ഞു അലിയെ നിങ്ങളുടെ കൈ വലതു കൈ നീട്ടുക അത് ഫാത്തിമയുടെ തലയിൽ നിങ്ങൾ കൈവെക്കുക എന്നിട്ട് ഞാൻ ചൊല്ലിത്തരുന്ന വാചകങ്ങൾ നിങ്ങൾ ചൊല്ലിയേക്കുക എന്നിട്ട് വിധങ്ങൾ പറഞ്ഞു ചൊല്ലണം അല്ലാഹുവേ ഈ ഫാത്തിമയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് നീ എനിക്ക് നൽകണമേ ഫാത്തിമ കാരണം എന്തെല്ലാം നന്മകൾ ഉണ്ടാകുമോ അത് നീ എനിക്ക് തരയണമേ ഫാത്തിമയിൽ എന്തെല്ലാം ദോ ദൂഷ്യങ്ങളുണ്ടോ നീ കാവൽ തരയണമേ അവൾ കാരണം എന്തെങ്കിലും ദൂഷ്യങ്ങൾ ഉണ്ടാകുമോ നീ എനിക്ക് കാവൽ അരുളയണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ നെബിതിരുമേനി അലൈഹി സ്വലം ആ പ്രാർത്ഥനയിലൂടെയാണ് ആ കുടുംബജീവിതം ആരംഭിക്കുന്നത് നെബിതിരുമേനി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് ഒതു ചെയ്യുക അംഗസ്നാനം ചെയ്ത് രണ്ട് റഖാത്ത് നിങ്ങൾ അള്ളാഹുനു വേണ്ടി നിസ്കരിക്കുക രണ്ടുറക്കായത്ത് വളരെ ലഘുവായ നിസ്കാരം നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ അനുസരണയായിരിക്കട്ടെ അതുകൊണ്ട് മോളും മോനും നേരെ രണ്ടുറക്കായ നിസ്കരിച്ച് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ് എന്ന് എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇതായിരുന്നു തിരുമേനിയുടെ വീട്ടിൽ നടന്ന ആദ്യത്തെ വിവാഹം അല്ലെങ്കിൽ നിമിതിരുമേനിയുടെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത ഏറ്റവും മനോഹരമായ വളരെ സിമ്പിളായി മദീനയിൽ വെച്ച് നടന്ന കല്യാണമാണിത് നമ്മൾ ആലോചിച്ചു പോവുകയാണ് ഇത്രയും മനോഹരമായ വളരെ സിമ്പിളായി നടത്താൻ പറ്റുന്ന ഒരു വിഷയമാണ് നമ്മൾ കോടികളുടെ ബാധ്യതയാക്കി വെക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ എന്തൊക്കെയോ വിളിച്ചു പറയാൻ എന്തൊക്കെയോ ആളുകളെ കാണിക്കാൻ വേണ്ടി വലിയ ഷോ ഓഫ് നടത്തി എമ്പാടും കാശുകൾ വാരി വിതറി അനാവശ്യമായ തരത്തിൽ നമ്മൾ ധൂർത്ത് ചെയ്യുന്ന ഒരു ഒരു രീതിയിലേക്ക് നമ്മുടെ വിവാഹ ബന്ധങ്ങൾ മാറിയിട്ടുണ്ട് നപതിരിമേനി സ്വല്ലാ വസ്ലമതങ്ങൾ അവിടെ നിന്ന് വിവാഹം ചെയ്തിട്ടുണ്ട് നപുതിരിമേനി വളരെ മനോഹരമായി ആ രംഗങ്ങളൊക്കെ നമുക്ക് വിരിച്ചു തന്നിട്ടുണ്ട് ആയിഷ ബി അലൈഹി അള്ളാഹുലഹയെ വിവാഹം കഴിച്ചതുപോലും വളരെ സിമ്പിളാണ് ആ വീടുകൾ ആർഭാടമുള്ളവയായിരുന്നില്ല നമ്മൾ വിചാരിക്കും ഒരു കുടുംബജീവിതം വൈവാഹിക ജീവിതം മുന്നോട്ട് പോവണമെങ്കിൽ വലിയ സൗകര്യങ്ങൾ വേണമെന്ന് ചെറുപ്പക്കാർ പലരും എക്സ്ക്യൂസുകൾ പറയും എൻ്റെ വീട് പണി തീർന്നില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സംരംഭം പൂർത്തിയായില്ല അല്ലെങ്കിൽ എനിക്കൊരു വാഹനമായില്ല അല്ലെങ്കിൽ എൻ്റെ ചില പ്ലാനുകളുണ്ട് അതുകൂടെ കഴിഞ്ഞ് ഞാൻ വിവാഹം ചെയ്യൂ സത്യത്തിൽ ഈ നീട്ടിക്കൊണ്ടുപോകുന്ന എന്തിനാണ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ സത്യത്തിൽ നമുക്ക് പുണ്യം ലഭിക്കുകയാണ് തിരുവേനി പറയാറുണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഉരുള ഭക്ഷണം നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പുണ്യമാണ് സ്വതക്കയാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് ധർമ്മമാണ് സ്വതക്കയാണ് ദാനമാണ് അത് മാത്രമല്ല സ്വാഭാവികമായും കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചെലവുകൾ ഉണ്ടാവും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട ചെലവുകൾ ഉണ്ടാവും ഇതൊന്നും നമുക്ക് നഷ്ടമല്ല നികുതിരിമേനെ സ്വല്ല അള്ളുഹി സ്വലം പറയുമായിരുന്നു നമ്മൾ ഒരുപാട് ദാനം ചെയ്യുന്നവരാണ് പലരെയും സഹായിക്കുന്നവരാണ് പലർക്കും പലതും കൊടുക്കുന്നവരാണ് പക്ഷേ ഈ കൊടുക്കുന്നവയിൽ വെച്ച് ഏറ്റവും നല്ല ദാനമേതാണ് ഏറ്റവും നല്ല ദാനമേതാണ് നമ്മൾ വിചാരിച്ചു കാണും ചിലപ്പോൾ വിധവകളായ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ അനാഥകളായ ബാലിക ബാലന്മാർക്ക് നമ്മൾ കൊടുക്കുന്നവയാണ് അല്ലെങ്കിൽ പച്ച പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നവയാണ് അതൊക്കെ പുണ്യവും ഗുണകരവും അള്ളാഹുയെങ്കിൽ പ്രതിഫലാർഹവുമാണ് പക്ഷേ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനത്തിൽ ഏറ്റവും വലിയ ദാനം സ്വന്തം ആശ്രിതർക്ക് കൊടുക്കുന്നതാണെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി എന്ന് അലൈവിഞ്ഞാ സ്വന്തം പിതാവിന് അവർ നമ്മുടെ കൂടെ താമസിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യക്ക് മക്കൾക്ക് ഉമ്മാക്ക് അവരുടെ മെഡിക്കൽ ആവശ്യത്തിനുള്ള ചെലവിൽ അവർക്ക് ദൈനംദിന ജീവിതത്തിൻ്റെ ചെലവിലേക്ക് നമ്മൾ എന്തു കൊടുക്കുന്നോ അത് ഏറ്റവും വലിയ ദാനമാണ് അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഭർത്താവിന് എത്ര ദാനം ചെയ്യാൻ കഴിയും എത്രത്തോളം അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലാർഹമാണത് അതുകൊണ്ട് തന്നെ എല്ലാം നബി ദുരുമേനി തങ്ങൾ പറയുമായിരുന്നു അള്ളാഹുവിൻ്റെ ഒരു വചനമുണ്ട് അന മാലം യഹൂന അള്ളാഹു പറയുകയാണ് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഒരു സംരംഭം നമ്മൾ തുടങ്ങുന്നു ഒരു കച്ചവടം തുടങ്ങുന്നു എവിടെയെങ്കിലും രണ്ടു പേർ കൂറായി രണ്ടുപേരും ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ ഒരു സംരംഭം ആരംഭിക്കുക എന്ന് വിചാരിക്കുക അള്ളാഹു പറയുന്നു രണ്ട് പാർട്ട്നേഴ്സിന്റെ കൂടെ മൂന്നാമനായി ഞാനുണ്ട് മാലം യഹൂന അവരിൽ ആരെങ്കിലും ഒരാൾ വഞ്ചന ചെയ്യാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ട് സത്യത്തിൽ വിവാഹ വിവാഹ ജീവിതം ഇതുപോലെ രണ്ടുപേർ ഒരുമിച്ച് നടത്തുന്ന ഒരു ജീവിതയാത്രയാണ് ഈ ഭർത്താവും ഭാര്യയും രണ്ടിൽ ആരെങ്കിലും ഒരാൾ വഞ്ചിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അവിടെ നിന്ന് ഇല്ലാതെയാവും പക്ഷേ അവ രണ്ടുപേരും അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും പുറത്തു കൊടുത്തും അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ആ ജീവിതത്തിൽ വിജയമുണ്ടാകും ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ എത്ര ഇല്ലായ്മകളും വല്ലായ്മകളാണെങ്കിൽ തന്നെയും പരാതികളില്ലാതെ അലഹമുല്ല എന്ന് മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു നീ പരിശുദ്ധനാണെന്ന് മുപ്പത്തിമൂന്ന് തവണ അള്ളാഹുവി നീയാണ് ഏറ്റവും വലിയവൻ എന്ന് മുപ്പത്തിനാല് തവണ ഒന്നാകെ നോക്കിയാൽ നൂറു തവണ ഈ വിക്രുകൾ ഉച്ചരിച്ചുകൊണ്ടേ നിങ്ങൾ ഉറങ്ങാവൂ എന്ന നിബിതിരുമേനിയുടെ ആ ഒരു സാരോപദേശം എന്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കുക അലി റതി അള്ളാഹുന് പറഞ്ഞു തിരുമേനി പറഞ്ഞതിന്റെ ശേഷം ഞാൻ അത് ഒഴിവാക്കിയില്ല അന്ന് സുഫീൻ യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ മറന്നു കാണില്ലേ ഇല്ല അന്ന് പോലും ഞാനത് മറന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ചെറിയ ആയിരുന്നു അതെന്ന് ഈ സംഭവം വിവരിച്ചുകൊണ്ട് അലിറുദ്ദി അള്ളാഹു എന്നെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നു എല്ലാവർക്കും അള്ളാഹു സന്തുഷ്ടപരം സന്തുഷ്ടമായ സന്തോഷകരമായ സമാധാനമുള്ള ഒരു കുടുംബജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആലമീൻ അസ്സലാ വലൈക്കും വാഹത് വ